أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الرحمن الرحيم، مالك يوم الدين، إياك نعبد وإياك نستعين، اهدنا الصراط المستقيم، صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ഏറ്റവും സ്നേഹബഹുമാനാദരവുകൾ നിറഞ്ഞ രക്ഷിതാക്കളെ, വളരെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, മുതഅല്ലിമീങ്ങളെ, സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡിൻ്റെ കീഴിൽ നടക്കുന്ന തദരീബ് ഖത്മുൽ ഖുർആൻ പാരായണ പഠന ക്ലാസ്സിൻ്റെ 156-ാമത്തെ ക്ലാസ്സിലാണ് നമ്മളെല്ലാവരും ഇരിക്കുന്നത്. ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ആയിരക്കണക്കായ ആളുകളാണ് തദരീബ് വീക്ഷിക്കുന്നത്, ശ്രദ്ധിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാവർക്കും ഖൈർ നൽകട്ടെ. വിശുദ്ധ ഖുർആനിൻ്റെ ഈ മഹത്തായ ഖിദ്മയുടെ കാരണം നമ്മുടെ ഇരു ലോകവും അള്ളാഹു വിജയിപ്പിക്കട്ടെ. അള്ളാഹു നമുക്കെല്ലാവർക്കും ഖൈറും ബറക്കത്തും വർദ്ധിപ്പിച്ച് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, തുടക്കത്തിൽ നമ്മുടെ പരീക്ഷയുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഉണർത്തുകയാണ്. അതായത്, 6-ാം തീയതിയാണ് നമ്മുടെ പരീക്ഷ, 3-ാമത്തെ സെമസ്റ്റർ പരീക്ഷ. 6-ാം തീയതി ഇന്ന് 28-ാം തീയതിയായി. ഇനി 6-ാം തീയതിയിലേക്ക് കൂടുതൽ അകലമില്ല. ഫീസടക്കേണ്ട ആളുകൾ, അതായത് പരീക്ഷ അറ്റൻഡ് ചെയ്യുന്ന ആളുകളൊക്കെ 100 രൂപ ഫീ അടക്കണം. അത് എല്ലാവർക്കും അറിയാം. ഫീസടക്കാൻ ഇനി ബാക്കിയുള്ള ആളുകൾ വളരെ പെട്ടെന്ന് ഓഫീസിൽ അതിൻ്റെ കാര്യങ്ങൾ തെർത്തീബാക്കാനുണ്ട്, ക്രമീകരിക്കാനുണ്ട്. വളരെ പെട്ടെന്ന് ഫീസടച്ച് പരീക്ഷയ്ക്ക് എല്ലാവരും തയ്യാറാവുക. എല്ലാവർക്കും അതിൻ്റെ ലിങ്ക് കിട്ടിയിട്ടുണ്ടാവും, സർക്കുലർ എല്ലാവരും വായിച്ചിട്ടുണ്ടാവും. പ്രത്യേകിച്ച് വായിക്കാനൊന്നുമില്ല, 2 എക്സാം എഴുതിയ അല്ലെങ്കിൽ 1 ഏതായാലും എഴുതിയ ആളുകളാണ്. വളരെ കുറച്ച് ആളുകളാണ് 1-ാമത്തെയോ 2-ാമത്തെയോ സെമസ്റ്റർ എഴുതാൻ ബാക്കിയുള്ളവർ. വളരെ കുറച്ച് ആളുകൾ, 99% ആളുകളും 2 സെമസ്റ്റർ എക്സാമും എഴുതിയ ആളുകളാണ്. അതുകൊണ്ട് ഇനി പരീക്ഷയുടെ നടപടിക്രമങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ വിശദമായി പറയേണ്ടതില്ല. 100 രൂപ ഫീ അടക്കുക. പരീക്ഷയുടെ സമയം 11 മണി മുതൽ 12 മണി വരെയാണ്. പരീക്ഷയ്ക്ക് നമ്മുടെ തദരീബിൻ്റെ ഏകദേശം എല്ലാ ഭാഗത്തു നിന്നും ആയി ക്വസ്റ്റ്യനുകളുണ്ട്. അതായത് തുടക്കം മുതൽ തന്നെ വളരെ സിമ്പിളായ ക്വസ്റ്റ്യനുകളായിരിക്കും. അറിയാലോ, തർഖീഖുറാ വരെ, ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ വരേക്കുമുള്ള ഭാഗങ്ങൾ മൊത്തം തദരീബ് എല്ലാവരുടെയും ശ്രദ്ധയിലുണ്ടായിരിക്കണം. ഒന്ന് വായിക്കണം. എല്ലാ ഭാഗത്തു നിന്നുമുള്ള ക്വസ്റ്റ്യനാണ് സിമ്പിളായിട്ട് ഉള്ളത്. അതുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഏതായിരുന്നാലും നമുക്ക് 156-ാമത്തെ ക്ലാസ്സിലേക്ക് വരാം. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായി നിറവേറ്റിത്തരട്ടെ, നിർവഹിച്ചു തരട്ടെ. പരീക്ഷകളൊക്കെ നന്നായി എഴുതി, എല്ലാ ക്വസ്റ്റ്യനും ആൻസർ എഴുതി, നല്ല മാർക്കോടുകൂടി വിജയിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് തരട്ടെ. 156-ാമത്തെ ക്ലാസ്സിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർമ്മപ്പെടുത്തിയതുപോലെ തർഖീഖുറായുമായി ബന്ധപ്പെട്ട് 1-2 കാര്യങ്ങൾ കൂടെ പറയാനുണ്ട്. നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കുക, റോയിൻ്റെ തഫ്ഹീം തർഖീഖിനെ കുറിച്ചാണ് ഇരുന്നല്ലോ പറഞ്ഞിരുന്നത്. 5 സന്ദർഭങ്ങളിൽ റോയിന് തഫ്ഹീം വരും എന്ന് പറഞ്ഞു. അതായത്, 1, റോയിൻ്റെ ഹറക്കത്ത്
ശരിക്കും ശ്രദ്ധിക്കണം, പറഞ്ഞതൊന്ന് ആറ്റിക്കുറുക്കി പറയുകയാണ്. റാഇൻ്റെ ഹർക്കത്ത് ഫത്ഹോ ലൊമ്മോ ആവുക. ഉദാഹരണം റബ്ബുൻ റുസുലുൻ എന്നതുപോലെ. രണ്ടാമത്തേത് ഖുർആൻ ഖറിയഹ്. ഇങ്ങനെ സുക്കൂനുള്ള റാഇന് മുമ്പ് ഫത്ഹോ ലൊമ്മോ വരിക. മൂന്നാമത്തേത് ഖദർ ഖുസ്ര. ഇങ്ങനെ സുക്കൂനുള്ള റാഇന് മുമ്പ് സുക്കൂനുള്ള യാ അല്ലാത്ത അക്ഷരവും അതിൻ്റെയും മുമ്പ് ഫത്ഹോ ലൊമ്മോ ആവുകയും ചെയ്യുക. നാലാമത്തേത് ഇർജിഈ അല്ലദീ റുതദാ. ഇങ്ങനെ സുക്കൂനുള്ള റാഇന് മുമ്പ് ആരിദോ മുൻഫസിലോ ആയ കസ്റാവുക. അഞ്ചാമത്തേത് സുക്കൂനുള്ള റാഇന് മുമ്പ് കസ്റാണെങ്കിലും ശേഷം ഇസ്തിഇലാഇൻ്റെ ഹർഫ് വരിക. ഉദാഹരണം മിർസാദ്, ഖിർത്താസ്, ഫിർഖ, ഇർസാദ്. വിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ ഈ നാല് പദങ്ങൾ മാത്രമേ വന്നിട്ടുള്ളൂ എന്നും നമ്മൾ പറഞ്ഞു. ഈ ഉദാഹരണങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിയ മിർസാദും ഖിർത്താസും ഒക്കെ ശേഷം റാഇൻ്റെ ശേഷം ഇസ്തിഇലാഇൻ്റെ ഹർഫ് വന്നതാണ് കാരണം അല്ലേ? ആണ്. ആ ഇസ്തിഇലാഇൻ്റെ ഹർഫുകളൊക്കെ ഹർക്കത്ത് എന്താണെന്ന് നോക്കി. റാഇൻ്റെ ശേഷമുള്ള ഇസ്തിഇലാഇൻ്റെ ഹർഫിൻ്റെ ഹർക്കത്ത് ഫത്ഹാണ് അല്ലേ? ഫിർഖ എന്ന് പറഞ്ഞിടത്തും ഖിർത്താസ് പറഞ്ഞിടത്തും മിർസാദ് പറഞ്ഞിടത്തും ഇർസാദ് പറഞ്ഞിടത്തൊക്കെ ഫത്ഹാണ്. ഓക്കെ, അത് ഞാൻ സൂചിപ്പിച്ചതാണ്. ഇങ്ങനെ അഞ്ചു സന്ദർഭങ്ങളിലാണ് റാഇന് തഫ്ഹീം വരിക എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇനി റാഇന് തർഖീഖ് വരൽ നാല് ഘട്ടങ്ങളിലാണ് എന്നാണ് പിന്നെ പറഞ്ഞത്. അതിലൊന്ന് ഖരീബ് ഗൈരി. ഇങ്ങനെ റാഇൻ്റെ ഹർക്കത്ത് കസ്റാവുക. കസ്റാവുക ഓക്കെ. ആ റാഇൻ്റെ ഹർക്കത്ത് കസ്റായാൽ എങ്ങനെ വായിക്കണം? തർഖീഖ് ആയി വായിക്കണം. രണ്ടാമത്തേത് ഫിർഔൻ ഫസ്ബിൽ. ഇങ്ങനെ സുക്കൂനുള്ള റാക്ക് മുമ്പ് കസ്റ് വന്നു. ശേഷം ഇസ്തിഇലാഇൻ്റെ ഹർഫ് ഫത്ഹോടുകൂടി വന്നാൽ തഫ്ഹീമാണെന്ന് അവിടെ പറഞ്ഞു. ഇവിടെ അങ്ങനെ ഇസ്തിഇലാഇൻ്റെ ഹർഫ് വന്നില്ല. ഫിർഔൻ വന്നോ? ഇല്ല. അതുകൊണ്ട് ഇവിടെയും തർഖീഖ് ആണ്. ഫിർഔൻ. ആ മൂന്നാമത്തേത് മസീർ ബസീർ ഖബീർ ഖദീർ. ഇങ്ങനെ സുക്കൂനുള്ള റാഇന് മുമ്പ് സുക്കൂനുള്ള യാ ഉണ്ടാവുക. ഇങ്ങനെയൊക്കെ സുക്കൂനുള്ള റാക്ക് മുമ്പ് സുക്കൂനുള്ള യാ വരുക, അപ്പോഴും തർക്കാണെന്ന് പറഞ്ഞു. നാലാമത്തെ ലാസ്റ്റ് രൂപം ദിക്ർ സിഹ്ർ ബിക്ർ. ഇങ്ങനെ സുക്കൂനുള്ള റാക്ക് മുമ്പ് സുക്കൂനുള്ള യാ അല്ലാത്ത അക്ഷരം വന്നു, അതിൻ്റെയും മുമ്പ് കസർ വന്നു, അപ്പോഴും റാഇനെ തർക്കീഖ് ചെയ്യണം എന്ന് പറഞ്ഞു. ഓർത്തല്ലോ എല്ലാവരും, അഞ്ച് സന്ദർഭങ്ങളിൽ തഫ്ഹീം, നാല് സന്ദർഭങ്ങളിൽ തർക്കീഖ്. അതെല്ലാം കൂടെ ഒന്ന് ഷോർട്ടാക്കി ഒന്ന് ചുരുക്കി പറഞ്ഞു എന്ന് മാത്രം. ഇതിൻ്റെ ചെറിയൊരു വിശദീകരണം ഇനി പറയാനുണ്ട്, അതുകൊണ്ടാണ് ഇതൊന്ന് മൊത്തത്തിൽ പറഞ്ഞത്. മനസ്സിലായല്ലോ. ഇതെല്ലാവരുടെയും ശ്രദ്ധയിൽ വേണം, ഓർമ്മയിൽ വേണം. ഇനി പറയാനുള്ളത് നോക്കിയേ, ഇമാലത്ത് എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. ഇമാലത്ത്, ഇമാലത്ത് നമ്മൾ ഓതി പോന്നതാണ്, അവിടെ നമ്മൾ പറയുകയും ചെയ്തിട്ടുണ്ട്. സൂറത്ത് ഹൂദിൽ 41-ാമത്തെ ആയത്ത്, സൂറത്ത് ഹൂദിൽ 41-ാമത്തെ ആയത്ത്, ആ ആയത്തിൽ ഇമാലത്ത് ചെയ്യേണ്ട ഒരു സ്ഥലമുണ്ട്. ആ ആയത്ത് നമ്മൾ ഓതിയപ്പോൾ വിശദമായി പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് വിശദീകരിക്കുന്നില്ല അവിടെ. വഖാല റക്കബു ഫീഹാ ബിസ്മില്ലാഹി മജ്രിഹാ വ മുർസാഹാ.
ഇങ്ങനെയാണ് ആയത്ത് തുടങ്ങുന്നത്. വഖാല റക്കബു ഫീഹ ബിസ്മില്ലാഹി കഴിഞ്ഞ് മജരേഹ എന്നാ പറയേണ്ടത്. മജരേഹ ഇമാലത്ത് എന്ന് പറഞ്ഞാൽ വേഗം മനസ്സിലാകാനുള്ള ഉദാഹരണം സ്ലോപ്പിൽ പറയാന്നാണ്, ചരിച്ചു പറയാ. ആ മജറോ പറ്റില്ല, മജിരി അത്ര വേണ്ട, മജിരേ ഓക്കെ. ഈ മജിരേ പറഞ്ഞപ്പോഴേ ആ റോ ഉണ്ടല്ലോ, ആ റോ ഇനെയും ചെറുക്കേക്ക് ചെയ്യണം. അതായത് ഇമാലത്ത് ചെയ്ത റോ ഇനെ മജറേഹ മജറേ പറ്റുമോ? പറ്റൂല, മജറേ അല്ല മജിരേ. ഇതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കുക എല്ലാവരും, സ്ക്രീനിലേക്ക് നോക്കി. നിങ്ങൾ സൂറത്തു ശുഅറയിലെ ഒരു ഭാഗമാണിത് ആയത്തിൻ്റെ. അതിലെ ഫിർഖിൻ എന്ന കലിമത്ത് മാത്രം നോക്കി കാണില്ലേ, കാണുന്നുണ്ട്. ആ ഫിർഖിൻ എന്ന് പറഞ്ഞ റോയിനെ നമ്മൾ ഫിറൗൻ പറഞ്ഞതുപോലെ ഫിർ 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 സുക്കൂണുള്ള റാക്ക് മുമ്പ് കസർ വന്നു, വന്നില്ലേ? ഫീക്ക് കസർ വന്നല്ലേ, ഫി 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 വന്നു. പക്ഷേ ശേഷമുള്ളത് ഇസ്തിഅലാഇൻ്റെ ഹർഫാണ്, ഖാഫ് ഖാഫ്. ആ ഇസ്തിഅലാഇൻ്റെ ഹർഫ് വന്നാൽ സുക്കൂണുള്ള റാക്ക് മുമ്പ് സുക്കൂനുള്ള റാക്ക് മുമ്പ് കസർ വന്നു, ശേഷം ഇസ്തിഅലാഇൻ്റെ ഹർഫ് വന്നു, ഫിറഖാതുൻ മിർസാദുൻ ഇർസാദുൻ, അവിടെയൊക്കെ തഫ്ഹീമാണെന്ന് നമ്മൾ പറഞ്ഞത്. അവിടെയൊക്കെ വന്ന ഇസ്തിഅലാഇൻ്റെ ഹർഫിന് ഫത്ഹായിരുന്നു. ഈ ഇസ്തിഅലാഇൻ്റെ ഹർഫ് നോക്കിയേ, ഹർഫ് ഇസ്തിഅലാഇൻ്റെ തന്നെയാണ്, ഖാഫ് തന്നെയാണ് വന്നിട്ടുള്ളത്, പക്ഷേ കസറാണ്, ഫിറഖൈൻ ഖൈൻ ഖൈൻ കസറാണ്. ഇങ്ങനെ കസറായി വന്നത് ഈ ഒരു കലിമത്ത് മാത്രമേ ഉള്ളൂ കേട്ടോ, നമ്മൾ ഓർക്കണം, ഈ ഒരു കലിമത്ത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ ഫിർഖിൻ എന്നും ഫിർഖിൻ എന്നും രണ്ടും ഓതാം, തഫ്ഹീമും ഓതാം ചർഖീഖും ഓതാം. ഇത് നമ്മൾ വിശദീകരിച്ച് പോകുന്നതാണ്. ഇസ്തിഅലാഇൻ്റെ ഹർഫാണല്ലോ എന്ന രൂപത്തിലാണ് നമ്മൾ തഫ്ഹീം ചെയ്യണമെന്ന് പറഞ്ഞത്, കസ്റാണല്ലോ എന്ന രൂപത്തിലാണ് അതിന് തർക്കീഖ് ആവണമെന്ന് പറഞ്ഞത്. തർക്കീഖാണ് നല്ലത് രണ്ടും പറ്റുമെങ്കിലും. ആ റായിന് ശേഷം വന്ന ഹർഫ് ഇസ്തിഅല കസറുള്ളതായാൽ അവിടെ തർക്കീഖ് ഔല. റായിന് ശേഷം വന്ന ഹർഫ് ഇസ്തിഅലാഇൻ്റെ ഹർഫാണെങ്കിൽ അത് കസറുള്ളതാണെങ്കിൽ തർക്കീഖാണ് നല്ലത്. തഫ്ഹീമിനും വകുപ്പുണ്ട് ഈ വിധം വന്നാൽ, ഒന്നോ തണേ സൂറത്ത് ശുഅറ എന്നാൽ കാണാം അതിൽ ഫിർഖിൻ ഫിർഖിൻ ഉടൻ കത്തൗദി. ഖുർആനിലേക പദം പറഞ്ഞിതു ഹാദി. സൂറത്ത് ശുഅറ ഓതി നോക്കൂ, അതിലുണ്ട് ഫിർഖിൻ കത്തൗദിൽ അളീം. ഇങ്ങനെയുള്ളത് ഖുർആനിൽ ഏകപദം. ഓക്കെ, അതുകൊണ്ട് ഇത് ശരിക്കും ശ്രദ്ധിക്കണം. ചുരുക്കത്തിൽ ഫിർഖിൻ എന്നും ഓതാം, ഫിർഖിൻ എന്നും ഓതാം, ഫിർഖിൻ ആണ് നല്ലത്. ഇനി അടുത്ത ഉദാഹരണം, രണ്ട് ഉദാഹരണങ്ങൾ നോക്കി, രണ്ട് ഉദാഹരണങ്ങൾ. ഒന്ന് ആ ഉദ്ഖുലു മിസ്റ മറ്റേത് ഐനൽ ഖിത്രി ലേ 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 ഒന്ന് ഉദ്ഖുലു മിസ്റ മറ്റേത് ഐനൽ ഖിത്രി എന്ന് കാണാം. രണ്ടും കണ്ടില്ലേ. ആ ഈ മിസ്റ ഖിത്ർ എന്ന് പറഞ്ഞ ഈ രണ്ട് കലിമത്തുകളൊന്ന് ശരിക്കും ശ്രദ്ധിച്ചു നോക്കി എല്ലാവരും, ശരിക്കും ശ്രദ്ധിച്ചു നോക്കി. മിസ്റും ഖിത്റും എന്നാ മനസ്സിലായത്? ശരിക്കും നോക്കട്ടോ, ആ കലിമത്തിലേക്ക് തന്നെ നോക്കണേ. മിസ്റ എന്ന് പറഞ്ഞ കലിമത്ത് അവിടെ നിർത്തുമ്പോഴേ ഉദ്ഖുലു മിസ്റ റായിന് സുക്കൂനാണ്, റായിന് സുക്കൂനാണ്. സുക്കൂനുള്ള റാക്ക് മുമ്പ് സുക്കൂനുള്ള യാ അല്ലാത്ത അക്ഷരം വന്നു, അതായത് സാദ് വന്നു, സാദ് വന്നു. അതിൻ്റെയും മുമ്പുള്ള അക്ഷരം മീ 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 കസർ വന്നു. നമ്മൾ പറഞ്ഞതനുസരിച്ച് ഇവിടെ മിസർ എന്ന് തർക്കീഖോടുകൂടെ ഓതണം എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ പക്ഷേ ഏ പക്ഷേ ഈ മീ എന്ന ഈ കസറുള്ള അക്ഷരത്തിൻ്റെയും റായിൻ്റെയും ഇടയിൽ വന്ന അക്ഷരം സാദാണ്. സാദ് ഇത്തബാഖിൻ്റെ ഹർഫാണ്.
ഇത്ബാഖിന്റെ ഹർഫുകൾ ഏതൊക്കെ നമ്മൾക്കറിയാം. സാദ്, ദാദ്, ത്വാ, ളാ അല്ലേ. ഇങ്ങനെ ഇത്ബാഖിന്റെ ഹർഫ് വന്നാൽ അവിടെ തഫ്ഹീമോടുകൂടെയും ആവാം തർക്കീഖോടുകൂടെയും ആകാം എന്നാണ്. ആ ഉദ്ഖുലു മിസ്, ഉദ്ഖുലു മിസ്, രണ്ടും പറ്റും. പക്ഷേ പക്ഷേ ചേർത്തി ഓതുന്ന സമയത്ത് അതിൻ്റെ ബാക്കിയുള്ളതുമായിട്ട് ചേർത്തി ഓതുമ്പോൾ മിസ്റ എന്ന് റോ ഇനി ഫത്ഹാണല്ലോ, വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ് ഇവിടെ. റോ ഇനി ഫത്ഹാണല്ലോ, ഇത് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് കേട്ടോ. ആ തഫ്ഹീമുറാവും തർക്കീഖുറാവും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമായതുകൊണ്ട് ഒന്നുകൂടെ പറയുന്നെന്ന് മാത്രം. മിസ് റോ എന്ന് റോ ഇനി ഫത്ഹ ആയതുകൊണ്ട് ഇവിടെ നിർത്തുമ്പോൾ വഖഫിൽ തഫ്ഹീമാണ് നല്ലത്. ഓക്കെ, ഇനി ഐനൽ ഖിത്ർ നോക്കൂ. ഐനൽ ഖിത്രി ഇവിടെയും ഇങ്ങനെ തന്നെ, ഖൈ ഖോ രി നിർത്തുമ്പോൾ ഖിത്ർ, കാരണം സുക്കൂനുള്ള റാ അതിനു മുമ്പ് ഇത്ബാഖിൻ്റെ ഹർഫായി വന്നു സുക്കൂനുള്ളത്, അതിനു മുമ്പുള്ളത് കസർ. ഇത്ബാഖിൻ്റെ ഹർഫായതുകൊണ്ട് ഐനൽ ഖിത്ർ അങ്ങനെയും പറ്റും, ഐനൽ ഖിത്ർ അങ്ങനെയും പറ്റും, രണ്ടും നിർത്താം. പക്ഷെ ചേർത്തി ഓതുമ്പോൾ ഖിത്രി എന്ന റാ ഇനി കസറായതുകൊണ്ട്, കസറാകുമ്പോൾ തർക്കീഖാണല്ലോ, ഇവിടെ ഒരാൾ നിർത്തിയാൽ ഐനൽ ഖിത്ർ എന്ന് നിർത്തിയാൽ തർക്കീഖോടുകൂടെയുമാണ് നല്ലത്. ഉദ്ഖുലു മിസ്റ എന്ന് പറഞ്ഞെടുത്ത് തഫ്ഹീമോടുകൂടെയുമാണ് നിർത്താൻ നല്ലത്. ഐനൽ ഖിത്രി എന്ന് പറഞ്ഞെടുത്ത് തർക്കീഖോടുകൂടെയുമാണ് നിർത്താൻ നല്ലത്. ഈ ഭാഗം നിങ്ങൾ ഒന്നുകൂടെ കേൾക്കണം, ഒന്നോ രണ്ടോ തവണ കേൾക്കണം. ഇനി ഈ പാട്ടും കൂടെ കേട്ടാൽ മതി. നോക്കിയേ, ഐനൽ ഖിത്ർ മിസ്ർ എന്ന രണ്ടു പദങ്ങളിൽ തഫ്ഹീം തർക്കീഖ് ഏതു മോദാം നമ്മളിൽ. വസലാക്ക് മിസ്റിനെ ഓതിയാൽ ഫത്ഹാണ്, അതിനാൽ വഖഫിൽ ഔല തഫ്ഹീമാണ്. ഖിത്റിന് വസലിൽ കസർ വന്നതു കാരണം തർക്കീഖായി വഖഫിൽ ഖിത്ർ എന്നോതണം. മനസ്സിലായില്ലേ? ഇത്രയും കാര്യങ്ങളാണ് തഫ്ഹീം തർക്കീഖുമായി ബന്ധപ്പെട്ട് പറയാനുള്ള ചുരുങ്ങിയ വിഷയങ്ങൾ. ഈ ഭാഗം ഐനൽ ഖിത്ർ മിസ്റ് ഈ ഭാഗങ്ങളുണ്ടല്ലോ, ഫിർഖിങ് കത്തൗദി, ആ ഭാഗങ്ങൾ ഒന്നുകൂടെ രണ്ടു കൂടെ മൂന്നു കൂടെയൊക്കെ കേൾക്കണേ, മറന്നു പോകരുതേ. ആ ഇപ്പോൾ തഫ്ഹീം തർക്കീഖ് കഴിഞ്ഞു, ഇനി നമുക്ക് പുതിയ വിഷയത്തിലേക്ക് വരികയാണ്. അത് ഇൻഷാല്ലാഹ് അടുത്ത ക്ലാസ്സിലൊക്കെ ആയിട്ട് നമുക്ക് തുടങ്ങാം. ഇനി നമുക്ക് സൂറത്തു തഹ്രീം ഓതാം. സൂറത്തു തഹ്രീം, സൂറത്തു തഹ്രീമാണ് ഇന്ന് ഓതുന്നത്. ആ 156-ാമത്തെ ക്ലാസ്സിൽ തുടങ്ങിയല്ലോ ഇൻഷാല്ലാഹ്. എല്ലാവരും ശ്രദ്ധിക്കട്ടോ. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يا أيها النبي لم تحرم ما أحل الله لك تبتغي مرضات أزواجك والله غفور رحيم قد فرض الله لكم تحلة أيمانكم والله مولاكم وهو العليم الحكيم وإذ أسر النبي إلى بعض أزواجه حديثا فلما نبأت به وأظهره الله عليه عرف بعضه وأعرض عن بعض فلما نبأها به قالت من أنبأك هذا قال نبأني العليم الخبير. ആ മൂന്നായത്തുകളല്ലേ, ആ മൂന്നായത്തുകളൊന്ന് ശ്രദ്ധിച്ചു നോക്കേ, ശരിക്കും നോക്കണേ. يا أيها النبي لم تحرم ما أحل الله لك لم تحرم رأيني كسراء هذا وانت ترقيق جيدو تبتغي مرضات أزواجك مرضات
എന്തുകൊണ്ടാണ് മർദോത്ത പറയാൻ കാരണം? റായിനെ തഫ്ഹീമാക്കാൻ കാരണം, റായിന് മുമ്പ് ഫത്ഹാണ് മീമിന്. വല്ലാഹു ഗഫൂറു റഹീം, റായിന് ളമ്മും റായിന് ഫത്ഹും വന്നു, തഫ്ഹീം തന്നെ. قد فرض الله لكم تحلة أيمانكم. قد فرض الله لكم تحلة أيمانكم. والله مولاكم وهو العليم الحكيم. അടുത്ത ആയത്തിൽ ശരിക്കും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആ അന്നബിയു എന്നുള്ള ശബ്ദമുള്ള നൂനിനെ പലരും മണിക്കാതെ ഓതും. وَإِذْ أَسَرَّ النَّبِيُّ പറ്റില്ല, ഇന്നെങ്ങനെ വേണം. وَإِذْ أَسَرَّ النَّبِيُّ إِلَى بَعْضِ أَزْوَاجِهِ حَدِيثًا. ഓക്കെ, وَإِذْ أَسَرَّ النَّبِيُّ إِلَى بَعْضِ أَزْوَاجِهِ حَدِيثًا. فلما نبأت به وأظهره الله عليه وأظهره الله عليه. تفخيم ترقيق كشديكنم استعلاء ليهم استفاء ليهم حرف ركدا. عرف بعضه وأعرض عن بعض. فلما نبأها به قالت من أنبأك هذا؟ قال نبأني العليم الخبير. نبأني العليم وانا اني باقي. إن تتوبا إلى الله فقد صغت قلوبكما وإن تظاهرا عليه فإن الله هو مولاه وجبريل وصالح المؤمنين والملائكة بعد ذلك ظهير عسى ربه إن طلقكن أن يبدله أزواجا خيرا منكن مسلمات مؤمنات قانتات تائبات عابدات سائحات ثيبات وأبكارا يا أيها الذين آمنوا قوا أنفسكم وأهليكم نارا وقودها الناس والحجارة عليها ملائكة غلاظ سداد عليها ملائكة غلاظ سداد لا يعصون الله ما أمرهم لا يعصون الله ما أمرهم ويفعلون ما يؤمرون يا أيها الذين كفروا لا تعتذروا اليوم إنما تجزون ما كنتم تعملون. ഓഹ്, എങ്ങനെ ശ്രദ്ധിക്കണം എന്നറിയോ ഈ ആയത്ത്? ചില്ലറ ശ്രദ്ധ പോരാ, നല്ല കനത്തിൽ തന്നെ ശ്രദ്ധിക്കണം. إن تتوبا إلى الله فقد صغت قلوبكما إن تتوبا إلى الله فقد صغت قلوبكما إن تتوبا
وإن تظاهر عليه فإن الله هو مولاه وجبريل وصالح المؤمنين والملائكة بعد ذلك ظهير عند منب خبير إبو ظهير അടുത്ത ആയത്തുണ്ടല്ലോ ആസ റബ്ബുഹു അത് നിങ്ങളൊന്ന് ഓതി നോക്കിയേ ഒരു തെറ്റുമില്ലാതെ എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് നിങ്ങൾ ഒരു തെറ്റുമില്ലാതെ ഇഖ്ഫാഉം ഇൽഹാറും മദ്ദും എല്ലാം പാലിച്ചുകൊണ്ട് ഒന്ന് ഓതി നോക്കിയേ സമയം തരാം സമയം തരാം ഒന്ന് ഓതി നോക്കിയേ ആ റെഡി ആസ റബ്ബുഹു ആ ആ ആ മാഷാല്ലാഹ് കുറേ ആളുകൾ ഓതിയിട്ടുണ്ട് കുറേ ആളുകൾക്ക് ശരിയാവും ചെയ്തിട്ടുണ്ട് പക്ഷെ ചില ആളുകൾക്കൊക്കെ ചില നിയമങ്ങൾ പോയി ഏതൊക്കെയാണെന്നാണ് പറയണേ നോക്കിയേ റസറബ്ബുഹു ഇൻ തല്ലഖകുന്ന മദ്ദുണ്ട് ഇൻ തല്ലഖ എന്ന ഇഖ്ഫ ഉണ്ട് തല്ലഖകുന്ന ഖ ഖ ഖ ഒന്ന് ഖാഫും മറ്റേത് കാഫുമാണ് ശ്രദ്ധിക്കണം പിന്നെ ഐ യുബദിലഹു ഇദ്ഗാമും ബിഗുന്ന ഉണ്ട് പിന്നെയോ യുബദിലഹു അസ്വാജൻ മദ്ദുണ്ട് അസ്വാജൻ ഖൈറൻ ഇൽഹാറുണ്ട് ഖൈറൻ മിൻകുന്ന ഇദ്ഗാമും ബിഗുന്ന ഉണ്ട് ഇഖ്ഫ ഉണ്ട് ശദ്ദുള്ള നൂനുണ്ട് മുസ്ലിമാത്തിൻ മുഅ്മിനാത്തിൻ ഇദ്ഗാമും ബിഗുന്ന ഉണ്ട് മുഅ്മിനാത്തിൻ ഖാനിതാത്തിൻ ഇഖ്ഫ ഉണ്ട് ഖാനിതാത്തിൻ തായിബാത്തിൻ ഇഖ്ഫ ഉണ്ട് മദ്ദു ഉണ്ട് തായിബാത്തിൻ ആബിദാത്തിൻ ഇൽഹാറുണ്ട് ആബിദാത്തിൻ സായിഹാത്തിൻ ഇഖ്ഫ ഉണ്ട് മദ്ദുണ്ട് സായിഹാത്തിൻ സയ്യിബാത്തിൻ മദ്ദുണ്ട് ഇഖ്ഫ ഉണ്ട് സയ്യിബാത്തിൻ അബ്കാറ ഇദ്ഗാം ബിഗുന്നുണ്ട് ഈ ആയത്തിൽ ഇത്ര നിയമങ്ങൾ മാഷാല്ലാഹ് അപ്പം ശരിക്കു പറഞ്ഞാലേ ഏ ശരിക്കു പറഞ്ഞാലേ ഇഖ്ഫാഉം ഇൽഹാറും മദ്ദും എല്ലാം കൂടെ പരീക്ഷിക്കാനേ ഒരു പരീക്ഷ നടത്തുമ്പോഴേ ഈ ആയത്ത് ഓതിപ്പിച്ചാൽ മതി എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് ഓതുന്നുണ്ടോ നോക്കിയാൽ കറക്റ്റ് 100 മാർക്ക് കൊടുക്കാം ആ നമുക്കൊന്നും കൂടെ ഓതിയാലോ അത് കേട്ടോളൂ എല്ലാവരും കേട്ടോളിയേ عسى ربه إن طلقكن أن يبدله أزواجا خيرا منكن مسلمات مسلمات مؤمنات قانتات تائبات عابدات سائحات عابدات سائحات ثيبات وأبكارا അടുത്ത ആയത്ത് നോക്കിയേ യാ അയ്യുഹല്ലദീന ആമനു ഖൂ അൻഫുസകും മുഅ്മിനീങ്ങളെ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ കാത്തുരക്ഷിക്കണം കാക്കണം നിങ്ങൾ അഹ്ലീക്കും നിങ്ങളുടെ ശരീരം മാത്രമല്ല നിങ്ങളുടെ കുടുംബക്കാരുടെ നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളുടെ മക്കൾ ആ ആരൊക്കെയാണോ നിങ്ങൾ അഹ്ലുകാരുള്ളത് അവരുടെ ഒക്കെ ശരീരത്തെയും നിങ്ങൾ കാക്കണം നാറോ നരകത്തിലെത്തുന്നതിനെ തൊട്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളെ കാര്യം മാത്രം രക്ഷപ്പെടുത്തിയാൽ പോരാ കുല്ലുക്കും റഈൻ വ കുല്ലുക്കും മസ്ഊലുൻ അൻ റഈയതിഹി ഓരോരുത്തർക്കും നല്ല ഉത്തരവാദിത്വം ഉണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വത്തിൽ ആരൊക്കെയുണ്ടോ അവരെക്കുറിച്ചൊക്കെ നമ്മളോട് ചോദിക്കും മറുപടി പറയാൻ നമ്മൾ ബാധ്യസ്ഥരാണ് അതുകൊണ്ട് ഖൂ അൻഫുസകും വ അഹ്ലീകും നാറ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെയും നിങ്ങളുടെ അഹലുകാരുടെ ഫാമിലിയുടെ ശരീരത്തെയും നരകത്തെ തൊട്ട് നിങ്ങൾ കാത്തേ പറ്റൂ കാരണം വഖൂദുഹന്നാസു വൽ ഹിജാറ
ആ നരകത്തിലിട്ട് കത്തിക്കുന്ന വിറകുകൾ മനുഷ്യരും കല്ലുകളുമാണ്, മനുഷ്യരും കല്ലുകളുമാണ്. ഒരിക്കൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തും ഒരു വഴിയ യാത്ര പോവുകയാണ്. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സഹാബിയെ വിളിച്ചിട്ട് ആ കാണുന്ന മലയിൽ നിന്ന് അല്പം, കുന്നിൽ നിന്ന് അല്പം വെള്ളം നിങ്ങൾ ശേഖരിച്ചു വരണം, എനിക്ക് ചില ആവശ്യങ്ങളുണ്ടെന്ന് റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു സഹാബിയോട്. ആ സഹാബി ചെന്ന് ആ മലയിൽ വെള്ളം നോക്കുന്നു, ആ മലയോട് ചോദിക്കുകയാണ്, അല്പം വെള്ളം വേണം റസൂലുള്ളാഹി തങ്ങൾക്കാണ് എന്ന്. റസൂലുള്ളാഹി തങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അല്പം വെള്ളം തരണം എന്ന് ആ മല പറയാണ്, മല പറയാണ്. ഓ വെള്ളമില്ല, ഈ ആയത്തുണ്ടല്ലോ, വഖൂദുഹൻ നാസു വൽ ഹിജാറ, നരകത്തിലിട്ട് കത്തിക്കുന്നത് മനുഷ്യരും കല്ലുകളുമാണ് എന്നുള്ള ഈ ആയത്തിറങ്ങി അന്നു മുതൽ ഞാനാകെ ബേജാറിലാണ്, കരഞ്ഞ് കരഞ്ഞ് എന്നിലുള്ള വെള്ളങ്ങളൊക്കെ വറ്റിപ്പോയി, വെള്ളം തരാനില്ല. ചരിത്രത്തിൽ കാണാം, കിതാബുകളിലൊക്കെ ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളോ മനുഷ്യരോ എന്താ നമ്മുടെ അവസ്ഥ? സുബ്ഹാനല്ലാഹ്. ഒരു പർവ്വതത്തിന് അങ്ങനെ ഒരു ചിന്ത വന്ന് അത്രത്തോളം റബ്ബിൻ്റെ ശിക്ഷയെക്കുറിച്ചു പേടിച്ച് കണ്ണീരൊലിപ്പിച്ച് കണ്ണീര് മുഴുവനും പറ്റി വെള്ളം തരാൻ സാധിക്കുന്നില്ലെങ്കിൽ ബുദ്ധിയുള്ള വിവേകമുള്ള മനുഷ്യന് അതൊരു പ്രശ്നമല്ല. തോന്നിവാസവുമായി അനാശാസ്യവുമായി വേണ്ടതുപോലെ മനുഷ്യൻ ജീവിക്കുന്നു, നരകത്തെക്കുറിച്ച് ഓർമ്മയില്ല. അള്ളാഹു നമ്മെല്ലാവരെയും നരകത്തെ തൊട്ട് കാക്കട്ടെ. അള്ളാഹുവേ, നീ ഞങ്ങളെ സ്വർഗാവകാശികളിൽ ഉൾപ്പെടുത്തണേ. അല്ലാ, നരകം ഞങ്ങൾക്ക് ആർക്കും കാണിക്കല്ലേ അല്ലാ. അതിനൊക്കെയുള്ള ഒരു കവചമായി അള്ളാഹുവേ തദരീബ് ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അല്ലാ. അതുകൊണ്ട് വഖൂദുഹൻ നാസു വൽ ഹിജാറ, ആ നരകത്തിലെ വിറകുകൾ എന്ന് പറഞ്ഞാൽ മനുഷ്യരും കല്ലുകളുമാണ്. عليها ملائكة غلاظ سداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون. അവിടെ ഉണ്ട് കുറച്ച് മലക്കുകൾ, അള്ളാഹു പ്രത്യേകം ഡ്യൂട്ടി കൊടുത്ത് ഏൽപ്പിച്ച മലക്കുകൾ. അള്ളാഹു എന്താണോ അവരോട് കൽപ്പിക്കുന്നത് അതങ്ങനെ തന്നെ പ്രവർത്തിക്കുന്ന, നരകത്തിൽ ശിക്ഷ കൊണ്ട് ശിക്ഷിക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തിയ ഒരുപാട് ഒരുപാട് മലക്കുകൾ. അള്ളാഹുവേ, അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ അദാബിൻ നാർ. അല്ലാഹുവേ, ഞങ്ങളെയും ഞങ്ങളുടെ അഹ്ലുകാരെയും ഞങ്ങളുടെ ഉസ്താദുമാർ കൂട്ടുകാർ കുടുംബക്കാർ ഇഷ്ടജനങ്ങളെയും നീ നരകത്തെ തൊട്ട് കാക്കണേ അല്ലാഹ്. ദുആരക്കണം, നമ്മൾ ദുആരക്കണം, എപ്പോഴും ദുആരക്കണം. യാ അയ്യുഹല്ലദീന കഫറൂ ലാ തഅ്തദിറുൽ യൗം إنما تجزون ما كنتم تعملون. ഏയ്, ഇന്ന് നിങ്ങൾ കാരണം ബോധിപ്പിച്ചിട്ട് കാര്യമില്ല. ഇന്ന് എന്ന് പറഞ്ഞാലേ അന്ന് അവിടുന്ന് പറയണേ, ഹലോ, നിങ്ങൾക്ക് ഇഷ്ടം പോലെ അവസരം തന്നിരുന്നു, ചിന്തിക്കാനും നല്ല റൂട്ടും ചീത്ത റൂട്ടും കാണിച്ചു തന്നിരുന്നു. ഇത് ചീത്തയാണ് കേട്ടോ, ഇതാണ് നല്ല വഴി കേട്ടോ എന്ന് കൃത്യവും വ്യക്തവുമായി പറഞ്ഞു തന്നിരുന്നു. അന്ന് നിങ്ങളത് അവഗണിച്ചു, അന്ന് നിങ്ങൾ തെറ്റുകൾ മാത്രം ചെയ്ത് അക്കോലം നിങ്ങൾ ജീവിച്ചു. ഇപ്പോൾ വന്നിട്ട് നിങ്ങൾ കാരണം ബോധിപ്പിക്കുകയാണല്ലേ. ഒരു കാര്യമില്ല, ഒരു കാര്യമില്ല, അന്ന് ചിന്തിക്കേണ്ടിയിരുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല അന്ന് അവിടെ വെച്ച് പറയും. ആ ബാക്കി യാ അയ്യുഹല്ലദീന ആമനു തൂബു ഇലല്ലാഹി തൗബതൻ നസൂഹ عسى ربكم أن يكفر عنكم سيئاتكم ويدخلكم جنات تجري من تحتها الأنهار يوم لا يخزي الله النبي والذين آمنوا معه نورهم يسعى بين أيديهم وبأيمانهم يقولون ربنا أتمم لنا نورنا واغفر لنا إنك على كل شيء قدير
يا أيها النبي جاهد الكفار والمنافقين واغلظ عليهم ومأواهم جهنم وبئس المصير. يا أيها الذين آمنوا توبوا إلى الله توبة نصوحا. ألو مؤمنين غلي إيه നിങ്ങൾ നല്ല തൗബ ചെയ്തോളൂ. തൗബ, തെറ്റുകൾ മനുഷ്യൻ ഭൂമിയിലല്ലേ മനുഷ്യരല്ലേ ചെയ്യും, സ്വാഭാവികമാണ്. ഇന്നൻ നഫ്സല അമ്മറത്തും ബിസൂ, മനുഷ്യൻ്റെ മനസ്സങ്ങനെയാണ്, തെറ്റിനോടാണ് അടുപ്പം കൂടുതലുണ്ടാവുക, തെറ്റ് വരും. എന്നാലേ ആ തെറ്റുകളുമായിട്ട് മനുഷ്യനങ്ങനെ ജീവിച്ചു പോയിക്കോട്ടെ, മരിച്ചോട്ടെ, എല്ലാവരും നരകത്തിൽ വന്നോട്ടെ, നോ, ഇതല്ല റബ്ബിൻ്റെ തീരുമാനം. ആ തെറ്റുകളൊക്കെ കഴുകിക്കളഞ്ഞ് പാപമുക്തരായിട്ട് മനുഷ്യൻ സ്വർഗത്തിലേക്ക് വരട്ടെ എന്ന്. അതിനുവേണ്ടി റബ്ബ് സുബ്ഹാനഹു വതആല നമുക്ക് തൗബ തന്നു. മനസ്സറിഞ്ഞ് ചെയ്ത തെറ്റുകളെ തൊട്ട് ഉള്ളറിഞ്ഞ് ഖേദിച്ച് മേലിൽ ഇനി ഞാൻ ആ തെറ്റ് ചെയ്യൂല എന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുക. അള്ളാഹുവിൻ്റെ മുമ്പിൽ രണ്ടിറ്റ് കണ്ണീരൊഴിപ്പിക്കുക, ഇതാണ് തൗബ. ആ തൗബ ചെയ്ത് നോക്കിയാൽ നിങ്ങൾ അത്തായിബു മിനദ്ദംബി കമൻ ലാ ദംബലഹു, ശരിക്കുള്ള കൃത്യമായ തൗബ ഒരാൾ നിർവഹിച്ചാൽ അയാൾ ഒരു തെറ്റും ചെയ്യാത്തവനെ പോലെയാണെന്നാണ്. തൗബക്ക് നമുക്ക് ഇഷ്ടംപോലെ നാളെ ആവട്ടെ, അടുത്ത റമദാൻ ആവട്ടെ, ഇനി ഒരുപാട് റമദാൻ ഉണ്ടാവുമല്ലോ നമുക്ക്. അപ്പോൾ ആ വരുന്ന റമദാനിൽ 27 ആവാം നമുക്ക്. ഇങ്ങനെയൊക്കെ നീട്ടിവെച്ചാലേ നാളെയാവും നമുക്ക് എന്ന് വല്ല ഉറപ്പുണ്ടോ? അള്ളാഹു ജല്ല ജലാലുഹു നമുക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് തരട്ടെ. ഈ ലോകത്തോട് വിട പറയും മുമ്പ് നസൂഹായ ഒരു സൂപ്പർ തൗബ, ഏറ്റവും നല്ല തൗബ, അള്ളാഹു പൂർണ്ണമായും സ്വീകരിക്കും വിധത്തിലുള്ള തൗബ ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ആ അപ്പോ അസാ റബ്ബുക്കും അൻ യുകഫിറ അൻകും സയ്യിആതികും, അള്ളാഹു തൗബങ്ങൾ ചെയ്തോളൂ, മനസ്സറിഞ്ഞ് ഇപ്പറഞ്ഞ രൂപത്തിൽ തൗബ ചെയ്തോളൂ, റബ്ബ് നിങ്ങൾക്ക് ദോഷങ്ങളൊക്കെ പുറത്തു തരുന്നേ. വയുദ്ഖിലകും ജന്നാതിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, എന്നിട്ട് നിങ്ങളെ സുസുന്ദരമായ സ്വർഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പ്രവേശിപ്പിക്കും. അല്ലാഹുമ്മ ജഅൽനാ മിൻ അഹ്ലിൽ ജന്ന, അല്ലാഹുമ്മ ജഅൽനാ മിൻ അഹ്ലിൽ ജന്ന, اللهم اجعلنا واجعل والدينا واجعل اساتيدنا. അല്ലാഹുവേ ഞങ്ങൾ അഹ്ലുകാരെ, ഞങ്ങൾ ഉസ്താദുമാരെ, ഞങ്ങൾ ശിഷ്യന്മാരെ, ഞങ്ങളെ കൂട്ടുകാർ, കുടുംബക്കാർ, ഞങ്ങൾ ദുആ കൊണ്ട് കടപ്പെട്ടവരാരൊക്കെ ഉണ്ടോ എല്ലാവരെയും നീ സ്വർഗാവകാശികളിൽ ഉൾപ്പെടുത്തണേ. അല്ലാഹ് നമ്മൾ ദുആക്കണം കേട്ടോ. യൗമ ലാ യുഖ്സില്ലാഹു, അവിടെ ശരിക്കും ശ്രദ്ധിക്കണേ ഓതുമ്പോഴേ, യൗമ ലാ യുഖ്സില്ലാഹു കേട്ടോ കേട്ടോ. കാരണം അള്ളാഹു എന്ന ഇസ്മുൽ ജലാലയ്ക്ക് മുമ്പേ ഉള്ള അക്ഷരം സായാണ്, കസറാണ്, യുഖ്സില്ലാഹു അല്ല. ലാ യുഖ്സില്ലാഹു അന്നബിയ വല്ലദീന ആമനു മഅഹു. അല്ലൊരു ദുആ നോക്കി നിങ്ങൾ, റബ്ബനാ അത്മിം ലനാ നൂറനാ വഗ്ഫിർ ലനാ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. يا ايها النبي جاهد الكفار والمنافقين واغلظ عليهم يعني واغلظ عليهم واغلظ عليهم ആവാൻ പാടില്ല. واغلظ غينനും ലാഇനക രഖവക പോയിട്ട് ومأواهم جهنم وبئس المصير. റാഇന്റെ മസീർ. ഇനി ബാക്കി. ضرب الله مثلا للذين كفروا امرأة نوح وامرأة لوط كانتا تحت عبدين من عبادنا صالحين فخانتاهما فلم يغنيا عنهما من الله شيئا وقيل ادخلا النار مع الداخلين. وضرب الله مثلا للذين آمنوا امرأة فرعون إذ قالت رب ابن لي عندك بيتا في الجنة ونجني من فرعون وعمله ونجني من القوم الظالمين. ومريم ابنة عمران التي أحصنت فرجها فنفخنا فيه من روحنا
فنفخنا فيه من روحنا وصدقت بكلمات ربها وكتبه وكانت من القانتين صدق الله العظيم. اوكي. ضرب الله مثلا للذين كفروا امرأة نوح وامرأة لوط. اي كفروا امرأة نوح وامرأة لوط. شيك شديك نتوه كفروا امرأة كانتا تحت عبدين من عبادنا صالحين فخانتاهما فلم يغنيا عنهما من الله شيئا وقيل ادخلا النار مع الداخلين. ചരിത്രമൊന്നും പറയണില്ല, നേരം വൈകി. وضرب الله مثلا للذين آمنوا امرأة فرعون إذ قالت رب ابن لي عندك بيتا في الجنة. ആദ്യത്തെ ആയത്തിൽ നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെയും ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെയും ഭാര്യമാരെ കുറിച്ചാണ് പറഞ്ഞിരുന്നത്. രണ്ട് നബിമാരുടെ ഭാര്യമാരായിരുന്നു, പക്ഷേ അവർ അവിശ്വസിച്ചു. മറിച്ച് അടുത്ത ആയത്തിൽ നോക്കി, ഫിറൗന്റെ ഭാര്യ ആസിയ ബിവി റളിയല്ലാഹു അൻഹാ ആരായിരുന്നു? ഫിറൗൻ ഫിറൗൻ ആയിരുന്നു. ഭാര്യയോ മുഅ്മിനത്തായ, മാഷാ അല്ലാഹ്, സ്വർഗാവകാശികളിൽ നേതാവായി മാറിയ ആസിയ ബി റളിയല്ലാഹു അൻഹാ. റബ്ബി ഇബ്നി ലീ ഇൻദക ബൈതം ഫിൽ ജന്ന. ലേ ആ സമയത്ത് ക്രൂരമായി കൊല ചെയ്യപ്പെട്ടപ്പോഴും പറഞ്ഞത്, പെരിയവനെ ജന്നാത്തിൻ അരുവികൾ തൻ ചാരത്ത് പണിതി തരൂ മാണിക്ക ഹർമവും നീയ അല്ലാഹ്. ഇതാ ദുആരണത് അല്ലേ. വമറിയമ ബിനത്ത് ഇമ്രാൻ അല്ലതീ അഹ്സനത് ഫർജഹ. മറിയം റളിയല്ലാഹു അൻഹ, ആസിയ ബീവി അങ്ങനെ, മറിയം ബീവി ഇങ്ങനെ അല്ലേ. വസദ്ദഖത് ബികലിമാത്തി റബ്ബിഹ വകുതുബിഹ് വകാനത് മിനൽ ഖാനിതീൻ സദഖല്ലാഹുൽ അദീം. അല്ലാഹു ഖബൂലാക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. പഠിച്ചവനെ, അല്ലാഹുവേ, ഒരുപാട് ആളുകൾ ദുആ കൊണ്ടേൽപ്പിച്ചിട്ടുണ്ട് ഈ മഹത്തായ തദ്രീബിൻ്റെ ഈ നല്ല 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 മജ്ലിസിൽ. അല്ലാഹുവേ, എന്തെല്ലാമാണോ ഈ കഴിഞ്ഞ ആഴ്ചയും അതിനു മുമ്പുള്ള ആഴ്ചയും ഒക്കെ ഒരുപാട് സഹോദരിമാർ, ഒരുപാട് സഹോദരന്മാർ, അള്ളാഹുവേ നിനക്കറിയാമല്ലോ അവരുടെയൊക്കെ കൽബിനകത്തുള്ള ആഗ്രഹങ്ങളും ആവശ്യങ്ങളൊക്കെ, ജോലിയുമായി ബന്ധപ്പെട്ട്, കല്യാണം ശരിയാവാൻ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഇങ്ങനെ മക്കൾ സാലിഹീങ്ങളാവാൻ വേണ്ടിയിട്ട് ദുആക്കാൻ വേണ്ടി, ഇങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ, രോഗശമനത്തിനു വേണ്ടി പഠിച്ചവനെ എപ്പോഴും പറയുന്നു ഈ നല്ല മജ്ലിസിലേക്ക് ദുആ കൊണ്ടേൽപ്പിക്കുന്നു. അല്ലാഹുവേ, അല്ലാഹുവേ, നീയെല്ലാം കാണുന്നവനും കേൾക്കുന്നവനും അറിയുന്നവനുമാണല്ലോ അല്ലാഹ്. ഈ വിശുദ്ധ ഖുർആനിൻ്റെ മജ്ലിസിൻ്റെ ബർക്കത്ത് കൊണ്ട് ദുആ കൊണ്ടേൽപ്പിച്ച എല്ലാവർക്കും നീ ഖൈർ നൽകണേ അല്ലാഹ്, ഖൈർ നൽകണേ അല്ലാഹ്, സന്തോഷം നൽകണേ അല്ലാഹ്, സമാധാനം നൽകണേ അല്ലാഹ്, റാഹത്ത് നൽകണേ അല്ലാഹ്, എല്ലാ ഷെറുകളിൽ നിന്നും കാവലാകണേ അല്ലാഹ്, ഞങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ ഷെറുകളിൽ നിന്നും നീ രക്ഷ നൽകണേ അല്ലാഹ്. ഹാസിദീങ്ങളെ ഹസദ്, ആഇനീങ്ങളെ ആയിന്, സാഹിരീങ്ങളെ സെഹറെല്ലാതിൽ നിന്ന് ഞങ്ങൾക്ക് രക്ഷ നൽകണം അല്ലാഹ്. പഠിച്ചവനെ, ഞങ്ങൾ നിന്ന് മരിച്ചുപോയ ഒരുപാട് പേരുണ്ട്. അല്ലാഹുവേ, എല്ലാവരുടെയും ഖബർ സ്വർഗമാക്കണേ അല്ലാഹ്. അവരെയും ഞങ്ങളെയും നീ നിൻ്റെ ജന്നത്തുനാഴിയിൽ ഒരുമിപ്പിക്കണേ അല്ലാഹ്. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസന വഖിന അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ല അല്ലാഹു വസല്ലമ വബാരക അലാ സയ്യിദന മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. صلاة الله سلام الله عليك يا رسول الله صلاة الله سلام الله عليك يا حبيب الله توسلنا ببسم الله وبالهادي رسول الله وكل مجاهد لله وأهل البدر يا الله إلهي سلم الأمة من الآفات والنقمة ومن هم ومن غمة بأهل البدر يا الله.
صلاةُ الله سلامُ الله عليك يا رسول الله صلاةُ الله سلامُ الله عليك يا حبيبَ الله.